ഒരു മഠാധിപതി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് അനസ്തേഷ്യസ് എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു വിശുദ്ധ പുസ്തകമുണ്ടായിരുന്നു. പഴയ നിയമവും പുതിയ നിയമവും ചേർന്ന ഒരു പുസ്തകം, മനോഹരമായ താളുകളിൽ രചിക്കപ്പെട്ട ഒരു പുസ്തകം. അത് അദ്ദേഹത്തിന് വളരെ വിലപ്പെട്ടതായിരുന്നു. എല്ലാ ദിവസവും അദ്ദേഹം ആ പുസ്തകത്തെ തൻ്റെ പ്രാർത്ഥനയുടെയും അദ്ദേഹത്തിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെയും ഭാഗമാക്കി. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് ഒരു സന്യാസി കടന്നു. അയാൾ ആ പുസ്തകം കണ്ടു. മഠാധിപതി അവിടെ ഇല്ലായിരുന്നു. അയാൾ അതും എടുത്ത് അവിടുന്ന് കടന്നു കളഞ്ഞു. അയാൾ ആ പുസ്തകം വിൽക്കാൻ ശ്രമിച്ചു. അയാൾ വസ്തുക്കൾ പണയം വയ്ക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോയി. അയാൾ അവിടെ ചെന്ന് പറഞ്ഞു, ഇത് വളരെ ശ്രേഷ്ഠമായ ഒരു പുസ്തകമാണ്, ഞാനിത് വിൽക്കാൻ ആഗ്രഹിക്കുന്നു. അന്നത്തെ കാലത്ത് അയാൾ പറഞ്ഞു, 18 പണത്തിന് ഞാനിത് വിൽക്കാൻ ആഗ്രഹിക്കുന്നു. മറ്റേയാൾ പുസ്തകം നോക്കിയതിന് ശേഷം പറഞ്ഞു, ശരിയാണ്, മനോഹരമായ പുസ്തകമാണ്, പക്ഷേ എനിക്കിതൊന്ന് പരിശോധിക്കണം, നിങ്ങൾ പോയിട്ട് നാളെ വരും, ആ തുകയ്ക്ക് വാങ്ങാനാവുമോ എന്ന് നാളെ പറയാം. അയാൾ ഈ പുസ്തകവുമായി അനസ്തേഷ്യൻ്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് ചോദിച്ചു, ഫാദർ, ഈ പുസ്തകം ഒരാൾ കൊണ്ടുവന്ന് തന്നതാണ്, ഞാനിതിന് എത്ര പണം കൊടുക്കണമെന്നാണ് അങ്ങ് പറയുന്നത്? അയാൾ 18 ചോദിക്കുന്നത്. അനസ്തേഷ്യസ് ആ പുസ്തകത്തിലേക്ക് നോക്കി. അദ്ദേഹത്തിൻ്റെ സ്വന്തം പുസ്തകമാണ്. 18 ഇത് വളരെ ലാഭകരമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിന് അതിലേറെ വിലയുണ്ട്. അയാൾ ഫാദറിനോട് നന്ദി പറഞ്ഞുകൊണ്ട് പുസ്തകവും കൊണ്ടുപോയി. അടുത്ത ദിവസം സന്യാസി കാശ് വാങ്ങാനായി വന്നു. അപ്പോൾ കടക്കാരൻ പറഞ്ഞു, 18 തരാൻ ഞാൻ തയ്യാറാണ്. ഞാൻ ഫാദർ അനസ്തേഷ്യസുമായി ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞു, 18 എനിക്കിത് വാങ്ങാമെന്ന്. സന്യാസി സ്തംഭിച്ചുപോയി. അദ്ദേഹം ചോദിച്ചു, താങ്കൾ ഫാദർ അനസ്തേഷ്യസിനോട് ചോദിച്ചോ? അയാൾ പറഞ്ഞു, അതെ. അദ്ദേഹം വേറെ വല്ലതും പറഞ്ഞു? അദ്ദേഹം പറഞ്ഞു, ഇതൊരു നല്ല പുസ്തകമാണ്, ഇതിന് 18 കൊടുക്കാമെന്ന്. വേറെ ഒന്നും അദ്ദേഹം പറഞ്ഞില്ല. അപ്പോൾ സന്യാസി പറഞ്ഞു, എനിക്ക് ഈ പുസ്തകം വിൽക്കാൻ ഇപ്പോൾ തോന്നുന്നില്ല. അയാളത് തിരികെ വാങ്ങി മഠാധിപതിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഈ പുസ്തകം മോഷ്ടിച്ചു. ഇത് താങ്കളുടെ അടുത്തേക്ക് വന്നിട്ടും താങ്കളൊന്നും തന്നെ പറഞ്ഞില്ല. താങ്കൾക്ക് ഇത് താങ്കളുടേതാണെന്ന് പറയാമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, മകനെ, നീ വിഷമിക്കേണ്ട, അത് ഞാൻ നിനക്ക് തന്ന സമ്മാനമാണ്, എടുത്തുകൊള്ളൂ. നിനക്ക് ഈ പുസ്തകം കൊണ്ടുപോകാം, എന്നേക്കാൾ അത് നിനക്കാണ് ആവശ്യമെന്ന് തോന്നുന്നു. എനിക്കത് ആവശ്യമാണ്. എനിക്ക് എപ്പോൾ വേണമെങ്കിലും മറ്റൊരു പകർപ്പ് വാങ്ങാം, പക്ഷേ നിനക്കിത് വളരെ വിലപ്പെട്ടതാണെന്ന് തോന്നുന്നു, നീ അതെടുത്തുള്ളൂ. അയാൾ പൊട്ടിക്കരഞ്ഞു. അയാൾ തൻ്റെ ബാക്കിയുള്ള ജീവിതകാലം മുഴുവൻ അനസ്തേഷ്യസിനെ സേവിച്ചു. ഞാനിത് പറയാൻ കാരണം, നിങ്ങളിന്ന് മരിച്ചു പോയേക്കാം എന്ന ബോധമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് സാധിക്കൂ. നിങ്ങളിന്നോ നാളെയോ മരിച്ചു പോയേക്കാം. ആ ബോധമുണ്ടെങ്കിൽ ഒന്നിനു വേണ്ടിയും നിങ്ങൾ പാടുപെടുകയില്ല. കാര്യങ്ങളെ നിങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. നിങ്ങൾ എക്കാലവും ഇവിടെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുമ്പോൾ നിങ്ങൾ ഓരോന്ന് ശേഖരിച്ചു കൂട്ടുകയും ഒരുപാട് ബുദ്ധിമുട്ടുകയും ചെയ്യും. ഇതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും പല ആൾക്കാരും അവർക്കൊരു 3-4 ജന്മത്തിലേക്ക് ആവശ്യമായ ചെരുപ്പുകളും വസ്ത്രങ്ങളുമെല്ലാം ഇപ്പോൾ തന്നെയുണ്ട് അല്ലേ? അങ്ങനെയല്ലേ? അപ്പോഴീ ചെരുപ്പിടാൻ വേണ്ടിയെങ്കിലും നിങ്ങളൊരു 6 ജന്മത്തേക്ക് തിരിച്ചു വരണമെന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു അല്ലേ? ഈ ചെരുപ്പൊന്നും പാഴായി പോരുത് അല്ലേ? മിക്ക ആളുകളും ചിന്തിക്കുന്നത്, പൊതുവെ ലോകത്ത് ആളുകൾ ചിന്തിക്കുന്നത്, അവർ ഉറങ്ങുമ്പോൾ മരിക്കുകയാണെങ്കിൽ അത് നല്ലതാണെന്ന്. എന്തൊരു മോശം ആഗ്രഹമാണത്! ബോധമില്ലാതെ നിങ്ങൾക്ക് മരിക്കണം. നിങ്ങൾ ഒരുപാട് ഭയക്കുന്നതിനാൽ ഉറക്കത്തിൽ മരിക്കുന്നത് ബോധത്തോടെ മരിക്കുന്നതിനേക്കാൾ നല്ലതാണെന്ന് നിങ്ങൾ കരുതുന്നു. നിങ്ങൾ പൂർണ്ണ ബോധവാനായി മരിക്കണം. എങ്ങനെ മരിക്കണം എന്ന ഈ പ്രക്രിയ അതിനു പുറകിൽ ഒരു കലയും ശാസ്ത്രവുമുണ്ട്. എങ്ങനെ മരിക്കാമെന്നതിന്, നിങ്ങൾ ശരിയായി മരിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ക്രമീകരിക്കേണ്ടത്? ഇന്ത്യയിൽ ഇത് നിലനിർത്തി വന്നിരുന്നു. ഇത് ചിലപ്പോൾ ആളുകൾക്ക് ചിന്തിക്കാനാവാത്തതായിരിക്കും. ഒരാൾ മരിക്കാറാകുമ്പോൾ ബന്ധുക്കൾ കൂടെ ഉണ്ടാവാൻ അയാൾ ആഗ്രഹിക്കുന്നില്ല. തൻ്റെ കുട്ടികളും ഭാര്യയും ഒന്നും അടുത്തുണ്ടാവാൻ അയാൾ ആഗ്രഹിക്കുന്നില്ല. അവർ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് പോകും. പുണ്യസ്ഥലമായി കരുതുന്ന ഒരിടത്തേക്ക് അവർ മരിക്കാനായി പോകും.
ആളുകൾ കാശിയിലേക്ക് മരിക്കുന്നതിനായി മാത്രം പോയിരുന്നു. നിങ്ങൾക്കറിയാമോ അത്? മരിക്കാനായി മാത്രം ആളുകൾ വാരണാസിയിലേക്ക് പോയിരുന്നു, ഇന്നും പോകുന്നു. കാരണം നിങ്ങൾ ബോധപൂർവം മരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വികാരങ്ങളോട് കൂടി ആവരുത്. മരണത്തിന്റെ അവസാന നിമിഷം പല കാര്യങ്ങളും സംഭവിക്കും. നിങ്ങൾ ശേഖരിച്ചു കൂട്ടിയതിൻ്റെ എല്ലാം കുരുക്കഴിക്കാൻ ആ അവസാന നിമിഷത്തിൽ വളരെ എളുപ്പമായി മാറും. ധ്യാനം ശരിക്കും മരണത്തെപ്പോലെയാണ്. നിങ്ങൾ ശരിക്കും ധ്യാന നിരതനായാൽ അത് ഏതാണ്ട് മരണം പോലെയാണ്. ഞാനെന്ന് നിങ്ങൾ കരുതുന്നതെല്ലാം ധ്യാനത്തിൽ മരിച്ചു പോകുന്നു. നിങ്ങളുടെ വ്യക്തിത്വം, ശേഖരിച്ചു കൂട്ടിയതെല്ലാം എല്ലാം വീണുടയും. ആ നിമിഷത്തിൽ ബന്ധനങ്ങളുടെ കുരുക്കഴിക്കാൻ എളുപ്പമാണ്. അതിനുവേണ്ടിയാണ് ധ്യാനം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ധ്യാനിക്കുന്നില്ലെങ്കിൽ മരണമെങ്കിലും നിങ്ങൾക്ക് തന്നിട്ടുള്ള സ്വാഭാവികമായ ഈ പ്രക്രിയയെങ്കിലും നിങ്ങൾ ഉപയോഗപ്രദമാക്കണം. അല്ലേ? ധ്യാനിക്കുന്ന ഒരാൾ ജീവിതത്തിന്റെ എല്ലാ നിമിഷവും ബോധപൂർവം മരിക്കുന്നതിന് വേണ്ടി തയ്യാറാവുകയാണ്. അതിനുവേണ്ടിയാണ് അയാൾ ധ്യാനത്തിലേക്ക് പോകുന്നത്. അങ്ങനെ അയാൾ എപ്പോഴും തന്റെ അസ്തിത്വത്തിന്റെ മർത്യ സ്വഭാവത്തെക്കുറിച്ച് ബോധവാനാണ്. അപ്പോൾ അയാൾ ഒരു സ്വാർത്ഥനും വിഡ്ഢിയുമാകുന്നില്ല. നാളെ നിങ്ങൾ മരിക്കുമെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് ദേഷ്യമൊന്നുമില്ല, വിദ്വേഷങ്ങളൊന്നുമില്ല, വിരോധമൊന്നുമില്ല, നിങ്ങൾക്ക് ആരോടും അസൂയയില്ല, നിങ്ങളിൽ സ്നേഹവും സൗമ്യതയും കൈവരുന്നു. അങ്ങനെയാകും. പിന്നെ നാളെ നിങ്ങൾ മരിക്കില്ലെന്നാരാ പറഞ്ഞ്? നിങ്ങൾ നാളെ മരിക്കില്ലെന്നാരാണ് നിങ്ങൾക്ക് ഉറപ്പ് നൽകിയത്? പറയൂ, ആരെങ്കിലും നിങ്ങൾക്കൊരു ഗ്യാരണ്ടി കാർഡ് തന്നു നിങ്ങൾ നാളെ മരിക്കില്ലെന്ന്? അങ്ങനെ ഒരു ഗ്യാരണ്ടി ഇല്ല. അല്ലേ, വിവേകശാലിയായ ഒരുവൻ ഇന്ന് വേണമെങ്കിൽ താൻ മരിച്ചേക്കാം എന്ന കാര്യത്തിൽ ബോധവാനാണ്. എന്തിനു നാളെ ആക്കണം? ഇന്ന് തന്നെ സംഭവിച്ചേക്കാം. ഈ ബോധത്തോടെ നമ്മൾ ജീവിക്കുമ്പോൾ നിങ്ങൾ പൂർണ്ണമായും ജീവിതം ജീവിക്കും. ജീവിതം വളരെ കുറച്ചു കാലം മാത്രമുള്ളതാണ്. നിങ്ങളെപ്പോഴും ബോധവാനാവുകയാണെങ്കിൽ നിങ്ങൾ ഉണർന്നു വരും. നിങ്ങൾ മരണമില്ലാത്തവനാണെന്ന് കരുതി ഇവിടെ ജീവിക്കുമ്പോൾ അപ്പോൾ നിങ്ങളൊരു വിഡ്ഢി ജീവിതം നയിക്കും. നിങ്ങൾക്കതെല്ലാം നാളെയും ചെയ്യാം. അല്ലേ ശാംഭവി, എപ്പോൾ ചെയ്യണം? നാളെ. മരണത്തെപ്പറ്റി ആളുകൾ എപ്പോഴും ബോധവാന്മാരാകുമ്പോൾ ധ്യാനനിരതരാകുന്ന ആളുകൾ അവരുടെ നിർബന്ധിത പ്രതികരണങ്ങൾ കുറഞ്ഞു വരും. കാരണം അവബോധമെന്നാൽ നിങ്ങൾ ജീവന്റെ സ്വഭാവത്തെക്കുറിച്ച് തന്നെ ബോധവാനാകുന്നു. അപ്പോൾ നിങ്ങൾ മരണത്തെപ്പറ്റിയും ബോധവാന്മാരാകുന്നു. അതുകൊണ്ട് മരണത്തിൻ്റെ നിമിഷം വളരെ വലിയൊരു സാധ്യതയാണ്. പക്ഷേ നിങ്ങൾ നന്നായി ജീവിക്കണം, നന്നായി മരിക്കുന്നതിന് മാത്രം ശ്രമിക്കാതെ. കാരണം ഇത് നിങ്ങളുടെ അവസാന ജീവിതമാണെങ്കിൽ നിങ്ങൾ നന്നായി ജീവിക്കണം. അല്ലേ, 100 പ്രാവശ്യം കൂടി നിങ്ങൾ തിരിച്ചു വരുമെങ്കിൽ നിങ്ങൾക്കൊരു വിഡ്ഢി ജീവിതം ജീവിക്കാം. ഇത് നിങ്ങളുടെ അവസാന ജീവിതമാണെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങൾ നന്നായി തന്നെ ജീവിക്കണം. അല്ലേ, അവസാനത്തേത്, അവസാന ഘട്ടം ഏറ്റവും മികച്ചതായിരിക്കണം. അല്ലേ?